നമസ്കാരം. കുറ്റകൃത്യങ്ങളോടും കുറ്റവാളികളോടും കടുത്ത നിലപാട് സ്വീകരിച്ച് യോഗി സർക്കാർ. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ 4 വർഷത്തിനിടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കുറ്റവാളികളുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2017 മുതൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് 139 കൊടും കുറ്റവാളികളാണെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി അവിനാഷ് കുമാർ അറിയിച്ചു. ഈ കാലയളവിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3196 കുറ്റവാളികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഏറ്റുമുട്ടലിനിടെ 13 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 1122 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യോഗി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ 1500 കോടി രൂപയുടെ അനധികൃത സ്വത്തുക്കളാണ് പിടിച്ചെടുത്തത്. ഇത് സംബന്ധിച്ച വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പുറത്തു വന്നത് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളാണ്. അല്ലാതെ തന്നെ നമുക്ക് ഏതാനും വർഷങ്ങൾ കൊണ്ട് അറിയാം ഉത്തർപ്രദേശിൽ കുറ്റവാളികൾക്ക് എന്താണ് സംഭവിക്കുന്നത്. നമ്മളത് TV വാർത്തയിലൂടെയും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെയും അറിയാറുള്ളത് തന്നെയാണ്. അവിടുത്തെ കുറ്റവാളികൾക്ക് കൊടും കുറ്റവാളികൾക്ക് മുമ്പിൽ ഇപ്പോൾ 2 മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ആയുധം താഴെ വെച്ച് പോലീസിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി പെടുമരണം പെടുക. ഈ 2 മാർഗം മാത്രമേ ഉത്തർപ്രദേശിൽ കൊടും കുറ്റവാളികൾക്കുണ്ട്. ഓർത്തു നോക്കൂ, 139 കൊടും കുറ്റവാളികളെയാണ് പടമാക്കിയത്. തീർച്ചയായിട്ടും ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് യോഗിയെ പോലെയുള്ളവർ വേണം, ആവശ്യമാണ്. കാരണം 70 വർഷത്തിന് മുകളിലുള്ള നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇപ്പോഴും ചില പഴുതുകളും കാലതാമസങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. 2005 നടന്ന കളമശ്ശേരി ബസ് കത്തിക്കൽ എന്ന ആ ഒരു കുറ്റകൃത്യത്തിലെ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടിയത് 16 വർഷത്തിന് ശേഷം ഇന്നലെയാണ്. നോക്കൂ, ഇന്ത്യൻ നിയമം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ ഒരുപാട് കാലതാമസം എടുക്കാറുണ്ട്. അത് ഒരു വശം. ഇനിയൊരു മറുവശമുണ്ട്. ഏത് നാട്ടിലാണെങ്കിലും, ഇന്ത്യ ആട്ടെ, ഇനി വേറെ ഏത് രാജ്യമാകട്ടെ, ഇനി ഒരു ചെറിയ പ്രദേശമാകട്ടെ, ഏത് സ്ഥലത്താണെങ്കിലും ഒരു കവലച്ചട്ടമ്മി ഉണ്ടാവുന്നത്, ഒരു ഗുണ്ട ഉണ്ടാവുന്നത്, ഒരു കൊട്ടേഷൻകാരൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ഗൂൺ ഒരു ഡോൺ ഉണ്ടാവുന്നത് ഒരൊറ്റ കാര്യം മുൻനിർത്തിയാണ്, ഭയം. മറ്റുള്ളവരെ ഭയപ്പെടുത്തിയാണ് ഒരാൾ കുറ്റവാളിയും ഗുണ്ടയും അധോലോക നായകനും ഒക്കെ ആവുന്നത്. പക്ഷേ UPയിൽ യോഗിയുടെ പോലീസ്, അതായത് യോഗി സർക്കാർ, ഇതേ സംഗതി തിരിച്ച് അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. കുറ്റവാളികൾക്കിടയിലാണ് ഇപ്പോൾ ഭയമുണ്ടായിരിക്കുന്നത്. ഒന്നുകിൽ പോലീസിന് കീഴടങ്ങി മര്യാദ രാമന്മാരായി ജീവിക്കുക, അല്ലെങ്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി ഭിത്തിയിൽ കയറുക. ഇനി ഇതല്ല എങ്കിൽ ചിലരെ ഏറ്റുമുട്ടലിൽ പോലീസ് പിടിക്കും. പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ഒന്നുകിൽ റോഡ് മധ്യേ വണ്ടി മറിയും, അങ്ങനെ കൊല്ലപ്പെടും ഈ കുറ്റവാളി, അല്ലെങ്കിൽ പോലീസ് തന്നെ വെടിവെച്ച് കൊല്ലും. എന്തായാലും പോലീസ് ഭാഷ്യം കോടതിയിൽ വരുമ്പോൾ ആ ആൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു, പോലീസ് വെടിവെച്ചു എന്നുള്ള സ്ഥിതിയിലായിരിക്കും. ഈ ഒരു ഫിയർ, ഈ ഒരു ഭയം ആ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. ഒരു കാലത്ത് ഉത്തർപ്രദേശും ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഗുണ്ടാ വിളയാട്ടം തന്നെയായിരുന്നു. അതും 24 കോടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സ്ഥലത്ത്, എത്രയോ സ്ഥലങ്ങളിൽ പോലീസിൻ്റെ കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ ഒക്കെ അവിടുത്തെ ലോക്കൽ ചട്ടമ്മിമാർ ഗുണ്ടകളുടെയൊക്കെ ഒരു വിഹാര രംഗം തന്നെയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗങ്ങൾ, കൊലപാതകം, അങ്ങനെ പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെയൊക്കെ ഉള്ളിലേക്ക് ഭയമാണ് യോഗി സർക്കാർ കടത്തിവിട്ടത്. അത് ഉണ്ടാക്കിയ മാറ്റം ചില്ലറയല്ല. കുറ്റകൃത്യങ്ങളുടെ തോത് കുത്തനെ കുറയുകയുണ്ടായി. അവിടെ ജനം കൈയടിക്കുന്നു യോഗി സർക്കാരിൻ്റെ ഈ കുറ്റവാളികൾക്കുള്ള എതിരെയുള്ള ഓരോ നടപടികൾക്കും. തീർച്ചയായിട്ടും ഇത് നമ്മുടെ അനുശാസിക്കുന്ന ഇന്ത്യൻ നിയമത്തിന് അനുസൃതമായിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെയും ചിലർ ആവശ്യമാണ്. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിക്ക് ജനപിന്തുണ കൂടി കൂടി വരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം.
കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.